കേരളത്തിൽ കോവിഡ് മരണനിരക്ക് കൂടിയെന്ന് കേന്ദ്ര സർക്കാർ ഡിസംബർ മൂന്നിന് അവസാനിച്ച ആഴ്ചയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മരണമാണ് നടന്നത് തൊട്ടുമുൻപുള്ള ആഴ്ചയേക്കാൾ കൂടുതലാണ് മരണനിരക്കെന്നും വ്യക്തമാണ് തൃശൂർ കോഴിക്കോട് മലപ്പുറം കൊല്ലം എന്നീ ജില്ലകളിലാണ് ആശങ്ക ഉയർത്തുന്ന തരത്തിൽ മരണസംഖ്യ കൂടിയതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ആരോഗ്യ വകുപ്പിനയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഒരു മാസത്തിനിടെ കേരളത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ഒരു മാസത്തെ ആകെ പുതിയ കേസുകളുടെ അൻപത്തിയഞ്ച് എട്ട് ശതമാനം മാത്രമാണിത് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത പുതിയ കേസുകളിൽ വർധനവുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തൃശൂർ കോട്ടയം എന്നീ ജില്ലകളിലെ പുതിയ കേസുകളാണ് ആശങ്ക ഉളവാക്കിയതെന്ന് കേന്ദ്രം പറഞ്ഞു തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം വയനാട് എന്നീ ജില്ലകളിലെ രോഗസ്ഥിതീകരണ നിരക്ക് പത്ത് ശതമാനത്തിൽ കൂടുതലാണ് ജില്ലകളിൽ അഞ്ച് മുതൽ ശതമാനത്തിനിടയിൽ രോഗസ്ഥിതീകരണ നിരക്ക് വർദ്ധിച്ചു ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ നിരീക്ഷണവും പരിശോധനയും കർശനമാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി രോഗം ബാധിച്ചവർ പതിനാല് ദിവസം സമ്പർക്ക വിലക്കിലാണെന്ന് ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി അതേസമയം കോവിഡ് പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ പൊങ്ങസത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ കണക്കുകൾ പുതിയ കണക്കുകൾ പ്രകാരം കോവിഡ് മരണങ്ങളുടെ എണ്ണത്തിൽ കേരളം രാജ്യത്തു തന്നെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കോവിഡ് മരണ കണക്കുകളുടെ സ്ഥിരീകരണത്തിനായി ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നടന്നുവരുന്ന പ്രത്യേക ദൗത്യത്തെ തുടർന്ന് പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് കോവിഡ് മരണങ്ങൾ കൂടി കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ കേരളത്തിലെ ആകെ കോവിഡ് മരണങ്ങൾ നാൽപ്പതിനായിരം കവിഞ്ഞുവെന്നാണ് കണക്കുകൾ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ മരണങ്ങളെ സംബന്ധിച്ച് ഇരുപത്തിയാറായിരം അപ്പീലുകളാണ് സർക്കാരിന് മുന്നിലുള്ളത് അതിൽ ഏഴായിരം മരണങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയതും ബാക്കിയുള്ള അപ്പീലുകൾ തീർപ്പാക്കുന്നതോടെ കോവിഡ് മരണങ്ങളുടെ എണ്ണത്തിൽ ഇനിയും വർധനവ് വരും പിണറായി സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ അവകാശവാദങ്ങളുടെ മുനയൊടിക്കുകയാണ് ഈ കണക്കുകൾ ഇത്രയും മരണങ്ങൾ മറച്ചുവെച്ചത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കണം കോവിഡിന്റെ ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും സർക്കാർ കോവിഡ് മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം പലതവണ ആക്ഷേപം ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷത്തെ കളിയാക്കുന്ന സമീപനമാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത് കോവിഡ് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടവരെ പോലും കോവിഡ് രോഗം മാറിയെന്നും ആന്റിജൻ പരിശോധന നെഗറ്റീവാണെന്നുമുള്ള ന്യൂഡിനായങ്ങൾ പറഞ്ഞ് കോവിഡ് രോഗമരണ പട്ടികയിൽ നിന്നും സർക്കാർ ഒഴിവാക്കി കോവിഡ് രോഗം സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിലും ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിലും ഏൽപ്പിച്ച യഥാർത്ഥ ആഘാതമോ ചിത്രമോ മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നു തെറ്റായ ഈ കണക്കുകളെ ആശ്രയിച്ചാണ് സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ആസൂത്രണം നടത്തിയത് ഈ കള്ളക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാർ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന പൊങ്ങച്ച കോട്ടയാണ് തകർന്നു തരിപ്പണമായത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്